കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും സാധാരണ ജനങ്ങളും ചോദിക്കുന്ന ഈ ചോദ്യങ്ങൾക്ക് സുധാകരൻ മറുപടി പറയണം. സുധാകരൻ മറുപടി പറഞ്ഞേ പറ്റൂ, കാരണം സുധാകരനോടുള്ള ചോദ്യമാണ്. അവർ ഓരോ കോൺഗ്രസ് പ്രവർത്തകരും ഓരോ പൗരന്മാരും ചോദിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ചോദിക്കാൻ മനസ്സിൽ ഉറപ്പിച്ച ചോദ്യങ്ങളാണിത്. കർണാകരൻ പഠിച്ച ചിറക്കൽ രാജ സ്കൂളും സ്ഥലവും ഷെയർ പിരിച്ച് വിലക്കെടുക്കുന്നതിന് വേണ്ടിയാണോ കർണാകരൻ മെമ്മോറിയൽ ട്രസ്റ്റ് രൂപീകരിച്ചത്? അത് അങ്ങനെയാണെങ്കിൽ ഇത് രജിസ്റ്റർ ചെയ്യാൻ തീരുമാനിച്ചത് എന്നാണ്? ആ തീയതി 2012 ഓഗസ്റ്റ് 15 ആയിരുന്നോ? ആയിരുന്നുവെങ്കിൽ ഈ തീയതിയിൽ എന്തുകൊണ്ട് രജിസ്ട്രേഷൻ നടന്നില്ല? കെ കർണാകരൻ മെമ്മോറിയൽ ട്രസ്റ്റും രാജകുടുംബവും തമ്മിൽ നടന്ന ഉടമ്പടിയും കത്ത് ഇടപാടുകളും അങ്ങേക്ക് വെളിപ്പെടുത്താൻ തയ്യാറുണ്ടോ? ഈ രണ്ട് ചോദ്യങ്ങൾ പ്രസക്തമായ ചോദ്യങ്ങളാണ്. ബാക്കി ചോദ്യങ്ങളോട് പറയാം. കെ കർണാകരൻ്റെയും കോൺഗ്രസിൻ്റെയും പേരുപയോഗിച്ച് പണം സ്വരൂപിച്ചതിന് ശേഷം കണ്ണൂർ എജു പാർക്ക് എന്ന കമ്പനിയുടെ പേരിലേക്ക് സ്കൂൾ കെട്ടിടവും സ്ഥലവും രജിസ്റ്റർ ചെയ്തു തരാൻ ആവശ്യപ്പെട്ട് അങ്ങ് കത്ത് നൽകിയത് എന്തിനു വേണ്ടിയായിരുന്നു? പ്രസക്തമായ ഒരു ചോദ്യമല്ലേ? കണ്ണൂർ എജു പാർക്ക് എന്ന കമ്പനിയിൽ കെ കർണാകരൻ ട്രസ്റ്റിൽപ്പെട്ട ഒരു കോൺഗ്രസ് പ്രവർത്തകനെയെങ്കിലും ഉൾപ്പെടുത്താതിരുന്നത് എന്തുകൊണ്ട്? ശരിയല്ലേ? ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കേൾക്കുന്നത്. അതാ രണ്ട് സ്ഥാപനങ്ങളിലും, ഒന്ന് എജു പാർക്കിലും മറ്റേത് ട്രസ്റ്റിലും, ഈ രണ്ട് സ്ഥാപനങ്ങളിലുമുള്ള ആളുകളെ പരിശോധിച്ചാൽ മതി. എജു പാർക്കിൽ ഒരു കോൺഗ്രസ്സുകാരൻ പോലും ഉൾപ്പെട്ടിട്ടില്ല. കണ്ണൂർ എജു പാർക്ക് കമ്പനിയിൽ താങ്കളും പ്രകാശ് നായരും ജയൻ പാലേരിയും ഉൾപ്പെടെ മൂന്ന് ഡയറക്ടർമാരാണുള്ളത്. താങ്കളൊഴികെ രണ്ടുപേരും ബി ജെ പിക്കാരാണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ? അത് അങ്ങേക്ക് നിഷേധിക്കാൻ പറ്റുമോ? കെ എസ് മേനോനെ പോലുള്ള കോർപ്പറേറ്റുകൾക്ക് പണം തിരിച്ചു കിട്ടുന്നതിനുള്ള ഉറപ്പിനു വേണ്ടിയാണ് ട്രസ്റ്റ് കമ്പനിയാക്കി മാറ്റിയതെങ്കിൽ കണ്ണൂർ എജു പാർക്കിന് കെ കർണാകരൻ എജു പാർക്ക് എന്ന പേര് നൽകാതിരുന്നത് എന്തുകൊണ്ടാണ്? അതുപോലെ ഇന്ത്യൻ യൂണിയൻ ബാങ്കിൽ നിന്നും 3 കോടി രൂപ പിൻവലിച്ച് കെട്ടിട നിർമ്മാണത്തിന് വേണ്ടി ഭൂമി വാങ്ങിയത് എവിടെയാണെന്ന് വെളിപ്പെടുത്താൻ താങ്കൾ ആർജവം കാണിക്കണം. ആ ഭൂമി എവിടെയാണ്? ആ ഭൂമി ഉണ്ടോ അതോ ശൂന്യാകാശത്ത് നിൽക്കുകയാണോ? അങ്ങത് വെളിപ്പെടുത്തണം. താങ്കൾ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വിദേശത്ത് നിന്നല്ലാതെ ഇന്ത്യയിൽ നിന്ന് ഒരിടത്തു നിന്നും ചില്ലി കാശ് പിരിച്ചിട്ടില്ലെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. ഓർമ്മയുണ്ടോ? ആവോ. ജയൻ ബാലേരി 50 ലക്ഷം, സി കെ മേനോൻ 50 ലക്ഷം, മുഹമ്മദ് ഗാജി 50 ലക്ഷം, ഷെഫീഖ് 25 ലക്ഷം, കെ പി മുഹമ്മദ് കുഞ്ഞി 25 ലക്ഷം, മുഹമ്മദ് ആലുങ്കൽ 25 ലക്ഷം, രവീന്ദ്രപിള്ള 25 ലക്ഷം, അബൂബക്കർ സിദ്ദിഖ് 15 ലക്ഷം, രമേശ് കുമാർ 10 ലക്ഷം എന്നിവരിൽ നിന്നും താങ്കൾ തന്നെയാണ് ഈ തുകകൾ സ്വരൂപിച്ചതെന്ന് പറയുന്നു. ശരിയാണോ? ശരിയാണെങ്കിൽ വിദേശത്ത് നിന്ന് ഫണ്ട് സ്വരൂപിക്കുന്നതിന് നിയമപരമായ അനുമതി ഉണ്ടോ? അത് ലഭിച്ചിരുന്നോ? ആ അനുമതി വാങ്ങിച്ചാട്ടാണോ അങ്ങ് ആ പൈസകൾ പിരിക്കാൻ പോയതും പൈസ പിരിച്ചതും? ഈ സ്ഥലമെടുപ്പും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എവിടെ വരെ എത്തിയെന്ന് അങ്ങേക്ക് വെളിപ്പെടുത്താമോ? 1998 തലശ്ശേരി കോടതിയിൽ പാപ്പരായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ഹർജി ഫയൽ ചെയ്ത താങ്കൾ 1998 മുതൽ 2023 വരെയുള്ള കാലയളവിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിട്ടുണ്ടോ? അതൊരു 1.5 ചോദ്യമാണ്. ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ 2023 വരെയുള്ള താങ്കളുടെ സമ്പാദ്യവും ഇൻകം ടാക്സ് റിട്ടേണും തമ്മിൽ പൊരുത്തപ്പെടുമെന്ന് താങ്കൾക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുമോ? കേരളത്തിലെ 37-ാമത് കെ പി സി സി പ്രസിഡന്റായ താങ്കൾ ഇത്രയും വലിയ കൊള്ളക്കാരനാണെന്ന് ജനം അറിഞ്ഞിരുന്നില്ല. ഇതൊക്കെ സർക്കാർ അന്വേഷിക്കണം. അങ്ങയോട് ചോദിച്ച സാധാരണ പൗരന് അല്ലെങ്കിൽ ഒരു സാധാരണ ജനത്തിന് അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ചോദ്യങ്ങൾ, അത് അങ്ങ് തന്നെ ഇതിന് മറുപടി പറയണം. അതുപോലെ സർക്കാരത് അന്വേഷിക്കുകയും വേണം. പിണറായി സർക്കാരിൽ ജനത്തിന് വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, ആ വിശ്വാസത്തിൻ്റെ ഉറപ്പിലാണല്ലോ പിണറായി സർക്കാരിന് 2-ാമതൊരു ഊഴം കൂടെ ജനങ്ങൾ നൽകി സെക്രട്ടേറിയറ്റിലേക്ക് അയച്ചിരിക്കുന്നത്. അങ്ങത് കൃത്യമായി പാലിക്കുന്നുമുണ്ട്.
വാഗ്ദാനങ്ങൾ അങ്ങ് നിറവേറ്റുന്നുമുണ്ട്. അപ്പോൾ ഈ സാധാരണക്കാരുടെ ചോദ്യങ്ങൾ കൂടി അങ്ങ് ഗൗരവത്തിലെടുത്ത് അന്വേഷിക്കണം. കുമ്പടി സുധാകരന്റെ നിരപരാധിത്വം പുറത്തു കൊണ്ടുവരണം. അതാണ് അങ്ങേക്കും ചെയ്യാനുള്ളത്. കുമ്പടി സുധാകരനെ മാത്രമല്ല പിണറായി വിജയനെ ചെയ്യാനുള്ളത്. ഒന്നുമില്ലെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഒരേ നാട്ടുകാരാ. സുധാകരന്റെ നിരപരാധിത്വം അങ്ങ് അന്വേഷിപ്പിച്ച് പുറത്തു കൊണ്ടുവരണം.